യുവനടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ദിലീപ് കേസിലെ മുഖ്യ സൂത്രധാരനാണെന്നും ജാമ്യം നൽകരുതെന്നുമുള്ള പ്രോസിക്യൂഷന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. ദിലീപിനെതിരെ പോലീസ് ഹാജരാക്കിയ തെളിവുകൾ വിശ്വസനീയമാണ്. പ്രതി സമൂഹത്തിൽ നല്ല സ്വാധീനമുള്ള ആളാണെന്നും അതിനാൽ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന പ്രോസിക്യൂഷന്റെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും വ്യക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കൈവശമുണ്ടെന്നുമുള്ള പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ കോടതിയെ അറിയിച്ചിരുന്നു. ഇതുവരെയുള്ള അന്വേഷണ വിവരങ്ങൾ കേസ് ഡയറി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കണക്കിലെടുത്താണ് ജാമ്യം അനുവദിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞത്. ഇതോടെ നാളെ വരെ ദിലീപ് റിമാൻഡിൽ തുടരും. റിമാൻഡ് കാലാവധി തീരുന്ന നാളെ വീണ്ടും അങ്കമാലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ദിലീപിനെ ഹാജരാക്കും. ജൂലൈ 15 ദിലീപ് അറസ്റ്റിലായത്. 15 അങ്കമാലി കോടതി ജാമ്യാപേക്ഷ തള്ളി. കുടുംബജീവിതം തകർത്ത് നടിയാണെന്നതിനാൽ അവരോട് പക പോക്കാൻ ദിലീപ് ക്വട്ടേഷൻ നൽകിയെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും യഥാർത്ഥ മെമ്മറി കാർഡും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ ദിലീപിന് ജാമ്യം നൽകിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും സാക്ഷികളെ സ്വാധീനിക്കുമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു.